വിശദമായ വാർത്തയിലേക്ക്. വയനാട്ടിൽ 62 വയസ്സുകാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ. തമിഴ്നാട് പാട്ടവയൽ സ്വദേശി ലോകനാഥൻ, മന്ദംകൊല്ലി ടേസ്റ്റി തട്ടുകടയിലെ ജീവനക്കാരൻ കാലടി സ്വദേശി സനീഷ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. സുൽത്താൻ ബത്തേരി ആനിമൂട്ടിൽ പീതാംബരനാണ് മരിച്ചത്. മന്ദംകൊല്ലി ബീവറേജസ് ഔട്ട്ലെറ്റിന് സമീപമുള്ള പാതയോരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. തലയ്ക്കടിയേറ്റ തരത്തിലുള്ള മുറിവുണ്ട്. കൊലപാതകമാണെന്നാണ് സംശയം. കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തു വരും. വാമനപുരത്ത് 62 കുപ്പി വിദേശ മദ്യവുമായി യുവാവിനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. മാണിക്കൽ പ്ലാക്കീഴ് സ്വദേശി റിയാസാണ് പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ ജി മോഹൻകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി. വെമ്പായം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച മദ്യക്കച്ചവടം നടത്തുന്നതിനിടെയാണ് റിയാസ് പിടിയിലായത്. തുടർന്ന് പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യക്കുപ്പികൾ കണ്ടെടുത്തത്. വയനാട്ടിൽ എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ MDMA-യും മാരകായുധവും പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശികളായ റഫീഖ്, റിയാസ്, ഷമീസ്, ഫെമീസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കെതിരായ പോരാട്ടം ജീവിതചര്യയാക്കണമെന്ന് ഗാന്ധിയൻ പി ഗോപിനാഥൻ നായർ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ പ്രതിജ്ഞയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കേരള യൂത്ത് പ്രൊമോഷൻ കൌൺസിലാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. പരിപാടിയിൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മഞ്ജുവിളാകം ജയൻ, NK രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം വണ്ടൂരിൽ ഭാര്യയെയും 4 കുഞ്ഞുങ്ങളെയും രാത്രി വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്ന പരാതി. ഭർത്താവ് ചേന്നംകുളങ്ങര സ്വദേശി ഷമീറിനെതിരെ പോലീസ് കേസെടുത്തു. വണ്ടൂർ തിരുവാലി നടുവത്താണ് സംഭവം. 21 ദിവസം മാത്രം പ്രായമുള്ള ഇരട്ടക്കുട്ടികൾ ഉൾപ്പെടെ 4 കുഞ്ഞുങ്ങളെയും ഭാര്യയെയുമാണ് ചേന്നംകുളങ്ങര സ്വദേശി ഷമീർ വീട്ടിൽ നിന്ന് രാത്രിയിൽ ഇറക്കിവിട്ടത്. ഷമീർ മദ്യപിച്ച് ഭാര്യയെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നത് പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഒരു സ്ഥിരം മദ്യപാനിയാണ് ഈ പ്രതി. അത് അയാൾ അന്ന് നമ്മൾ ആൽക്കഹോൾ ഇതിൻ്റെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ഏർപ്പാടാക്കാനുള്ളതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അയാൾ അവിടുന്ന് പിന്നും പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം അത് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. മലപ്പുറം സ്നേഹിതയിലാണ് യുവതിയും കുട്ടികളും ഇപ്പോൾ ഉള്ളത്. തൽക്കാലം ഒരു ഷെൽട്ടർ എന്നുള്ള നിലയ്ക്ക് പൊട്ടാലിങ്ങൽ അംഗനവാടിയിലേക്ക് മാറ്റി അവിടെ നാട്ടുകാരുടെയൊക്കെ സഹായത്താൽ അവർക്ക് ഭക്ഷണവും കിടക്കാനുള്ള സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിറ്റേ ദിവസം അവരവിടെ നിന്ന് 21-ാം തീയതി ഇവർ പ്രസവിച്ചിട്ട് അധികം ദിവസം ആകാത്തത് കൊണ്ട് ഇവരെ തൽക്കാലം നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടെ മലപ്പുറം കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹിതയിലേക്ക് മാറ്റുകയാണുണ്ടായത്. യുവാവിനെതിരെ ഗാർഹിക പീഡനത്തിനും ഭാര്യയെ മർദ്ദിച്ചതിനുമാണ് കേസെടുത്തത്. ന്യൂസ് 18 മലപ്പുറം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിനെ മർദ്ദിച്ച കേസിലെ പ്രതികൾ തിരുവനന്തപുരം കോവളം പോലീസിന്റെ പിടിയിൽ. കോവളം കണ്ണൻകോടിലെ അഖിലിനെ മർദ്ദിച്ച സംഭവത്തിൽ അമൽ, വിമൽ മിത്ര, ഇൻഷാദ്, വിഷ്ണുപ്രകാശൻ എന്നിവരാണ് പിടിയിലായത്. അഖിലിന്റെ അനുജൻ മുമ്പ് പ്രതികൾക്കെതിരെ തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികൾ അഖിലിനെ ആക്രമിച്ചത്. കൊല്ലം കല്ലുവാതുക്കലിൽ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച കുഞ്ഞു മരിച്ച സംഭവത്തിൽ അമ്മയുടെ ഫേസ്ബുക്ക് സുഹൃത്തായ യുവാവിന്റെ പേര് തിരിച്ചറിഞ്ഞ് അന്വേഷണ സംഘം. കൊല്ലം സ്വദേശി അനന്തു എന്ന പേരിലെ ഐഡിയിലുള്ള ആളുമായാണ് പ്രതി രേഷ്മ സംസാരിച്ചിരുന്നതെന്ന് കണ്ടെത്തി. എന്നാൽ ഈ വ്യക്തി എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച രണ്ട് യുവതികൾ ജീവനൊടുക്കിയത് സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രേഷ്മ നൽകിയ മൊഴി അനുസരിച്ചാണ് അനന്തു എന്ന പേര് അന്വേഷണ സംഘം ഫേസ്ബുക്കിൽ തിരഞ്ഞത്. ഫേസ്ബുക്ക് സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നാണ് രേഷ്മയുടെ മൊഴി. കൊല്ലം സ്വദേശിയാണ് ഇയാളെന്ന് അന്വേഷണ സംഘം കരുതുന്നു. വർക്കലയിലേക്കും പരവൂരിലേക്കും കൂടിക്കാഴ്ചയ്ക്കായി രേഷ്മയെ വിളിച്ച സന്ദേശങ്ങൾ കണ്ടെത്തി. എന്നാൽ ഇരു സ്ഥലങ്ങളിലേക്കും രേഷ്മ എത്തിയെങ്കിലും അജ്ഞാത സുഹൃത്ത് അവിടെ എത്തിയില്ലെന്നാണ് പിന്നീടുള്ള സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതുവരെ ഫേസ്ബുക്ക് സുഹൃത്തിനെ കണ്ടിട്ടില്ലെന്നാണ് രേഷ്മയുടെയും മൊഴി. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി ഫേസ്ബുക്കിനെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. കോവിഡ് ബാധിതയായതിനാൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇത്തിക്കരയാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ആര്യയുടെ സിം കാർഡാണ് രേഷ്മ ഉപയോഗിച്ചിരുന്നത്. ആര്യയ്ക്കോ ഒപ്പം ആത്മഹത്യ ചെയ്ത ഗ്രീഷ്മയ്ക്കോ അനന്തു എന്ന ആളുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. രേഷ്മ ചതിച്ചെന്നും പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് സഹിക്കാൻ കഴിയില്ലെന്നും ആര്യയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു.
രേഷ്മയെ കൂടുതൽ ചോദ്യം ചെയ്താലേ സംഭവത്തിൽ വ്യക്തത വരുവെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. കൊല്ലത്തെ വിസ്മയയുടെ മരണത്തിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ആലോചന. ഭർത്താവ് കിരൺകുമാറിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ രഹസ്യമൊഴി ഗുണകരമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കിരൺകുമാറിനായി പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. വിസ്മയയുടെ ഭർത്താവ് കിരൺകുമാറിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന വകുപ്പുകൾ ചുമത്താൻ ദക്ഷിണ മേഖല IG ഹർഷിത അട്ടല്ലൂരി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. CRPC 164 വകുപ്പ് പ്രകാരം വിസ്മയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഫോറൻസിക് റിപ്പോർട്ട് അവലോകനം ചെയ്തു. കിരൺകുമാറിനെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള പോലീസ് അപേക്ഷ കോടതി പരിഗണനയിലാണ്. കിരണിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ വിസ്മയയുടെ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കിരണിന്റെ സഹോദരി ഭർത്താവിനെ ഇന്നലെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം വേണ്ടിവന്നാൽ വീണ്ടും ചോദ്യം ചെയ്യും. വിസ്മയയുടെ ആന്തരികാവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങി. തൂങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിഗമനം. എന്നാൽ വിസ്മയയുടേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാൻ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട്. കിരൺ നേരത്തെ നശിപ്പിച്ച വിസ്മയയുടെ ഫോണുകളുടെ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെടുത്തിരുന്നു. ഇരുവരുടെയും 3 ഫോണുകൾ സൈബർ സെല്ലിന് കൈമാറി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ ഫോണുകളിലെ എല്ലാ സന്ദേശങ്ങളും തിരിച്ചെടുക്കാനാണ് പോലീസ് ശ്രമം. ന്യൂസ് 18, കൊല്ലം. കോതമംഗലം കീരംപാറ പഞ്ചായത്തിലെ പാറാട് പ്രവർത്തിക്കുന്ന പാറമടയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട ജനകീയ വേദി രൂപീകരിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ. കീരംപാറ പഞ്ചായത്തിലെ നാടുകാണിമലയിലാണ് അനിയന്ത്രിത പാറഖനനം. പ്രകൃതി രമണീയമായ നാടുകാണിമലയും തട്ടേക്കാട് പക്ഷിസങ്കേതത്തോടും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. പരിസ്ഥിതിലോല മേഖലയിൽ ഖനനം നിർത്തിവെക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്ത് വരൾച്ചയും രൂക്ഷമാണ്. ഇവിടെ നിന്ന് ഈ പാറമടയിൽ നിന്ന് ഒഴുക്കുന്ന മലിനജലം മോട്ടർ വെച്ച് പമ്പ് ചെയ്താണ് തോടുകളിലേക്ക് വിടുന്നത്. ഇത് നിമിത്തമായിട്ട് ഈ തോടുകളിൽ തുണി അലക്കുവാനോ കുളിക്കുവാനോ പ്രദേശവാസികൾ കഴിയാത്തൊരു സ്ഥിതി വിശേഷമാണുള്ളത്. ഇപ്പോൾ ഇത് ഈ പാറമട ഇവിടെ വന്നതിന് ശേഷമായിട്ട് ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും ഇത് വലിയ ദ്രോഹമാണ്. പാറമടയിൽ നിന്നുള്ള ഉഗ്രസ്ഫോടനം മൂലം 2 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള വീടുകൾക്ക് വരെ സാരമായ കേടുപാടുകൾ സംഭവിച്ചു. രാപ്പകലില്ലാതെ ടിപ്പറുകൾ ചീറിപ്പായുന്നത് മൂലം റോഡുകൾ മാത്രമല്ല ജനജീവിതവും താറുമാറായിരിക്കുകയാണ്. ഞങ്ങളുടെ വീട് പണി പൂർത്തിയായിട്ട് 2 വർഷമായുള്ളൂ. 5 വർഷം മുമ്പ് പണിതെങ്കിലും പണി പൂർത്തിയായിട്ട്, പക്ഷേ ഇപ്പോൾ അത് പൊട്ടിയിട്ടത് കട്ടിലേന്ന് ഇതും ഭിത്തി ഇങ്ങടെ കൂടി പൊട്ടിയിട്ട് പ്രകാശം അതിലെ പുറമേക്കടെ കിടക്കുക. ആ ഭിത്തി മൊത്തം പൊട്ടിയിരിക്കുന്നു, അതിന് മേളുവശം പൊട്ടി, ഇപ്പുറം പൊട്ടി, എല്ലാ റൂമിലും ഇതുപോലെ പൊട്ടിയിരിക്കുക. 600 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും പാറഖനനം വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമം ക്വാറി മാഫിയ നടത്തുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് ഖനനം. അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയില്ലെങ്കിൽ സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18, കോതമംഗലം. മലപ്പുറം ചാലിയാറിലെ കടവുകളിൽ പരിശോധന. മണലൂറ്റ് നടത്തിയ 18 തോണികൾ കസ്റ്റഡിയിലെടുത്തു. വാഴക്കാട് പോലീസാണ് പരിശോധന നടത്തിയത്. തുടർ നടപടികൾക്കായി കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് DYSP KA അഷ്റഫ് പറഞ്ഞു. ദിവസങ്ങളായി ചാലിയാറിന്റെ വിവിധ കടവുകളിൽ പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു. ഇല്ലീഗലായിട്ട് മണൽ മൈനിങ് നടത്തുന്ന തോണികളിൽ പെട്ടവയാണിവ. അപ്പം ഇവ ഇരുമ്പ് തോണികൾ കൂടിയാണ്. അപ്പോൾ അത്തരം തോണികൾ നമ്മൾ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ ബോട്ട് ചെട്ടിയിൽ അടുപ്പിച്ചിട്ടേ ഉള്ളത്. ഇത് മറ്റു നടപടികൾക്കായിട്ട് നമ്മൾ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ എത്തിച്ച് കൊല്ലത്തെ നാവികസേനാംഗങ്ങൾ. മുകുന്ദപുരം സർക്കാർ LP സ്കൂളിലെ 25 വിദ്യാർത്ഥികൾക്ക് കൂട്ടായ്മ സ്മാർട്ട് ഫോണുകൾ നൽകി. കൂട്ടായ്മയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഫോണുകൾ നൽകിയത്. സുജിത് വിജയൻ പിള്ള MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പോത്തൻകോട് വാവറ അമ്പലത്ത് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ കോൺക്രീറ്റ് പാളി ഇടിഞ്ഞു വീണ 3 തൊഴിലാളികൾക്ക് പരിക്ക്. കണിയാപുരം കരിച്ചാറ സ്വദേശികളായ ദിനേശ്, ഷിബു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഫയർഫോഴ്സിന്റെ സഹായത്താൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോതമംഗലം വടാട്ടുപാറയിൽ DYFI യുടെയും SFI യുടെയും നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും സ്മാർട്ട് ഫോണുകളും വിതരണം ചെയ്തു. 4 വിദ്യാർത്ഥികൾക്കാണ് സ്മാർട്ട് ഫോൺ നൽകിയത്. 500 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകി. ആന്റണി ജോൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി PK പോലോസ്, ആകാശ്, ജയൻ, വിഷ്ണു പൊയ്ക,
ജോജിഷ് ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടാനശല്യം പരിഹരിക്കുന്നതിന് പദ്ധതികൾ തയ്യാറാക്കി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. സാധ്യമായ സ്ഥലങ്ങളിൽ ട്രഞ്ച് താഴ്ത്തും. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തീരുമാനം. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 5 പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് പരിഹാര നടപടികൾ തേടി ബ്ലോക്ക് പഞ്ചായത്ത് യോഗം വിളിച്ചത്. ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വനാതിർത്തികളിൽ ട്രഞ്ച് താഴ്ത്തുന്നതിനും ഈ പ്രവൃത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കാനുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആലോചിക്കുന്നത്. നിലവിലുള്ള ഫെൻസിംഗ് ശക്തിപ്പെടുത്തുന്നതിനും മറ്റ് പ്രതിരോധ മാർഗങ്ങൾ നടപ്പാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും. വാർഡുതല ജാഗ്രതാ സമിതികൾ യോഗം ചേർന്ന് ഏതെല്ലാം തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും അനുയോജ്യമെന്ന് നിർദ്ദേശിക്കുന്നതിന് അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഏറ്റവും അടിയന്തരമായി വരുന്ന ദിവസങ്ങളിൽ തന്നെ ജനജാഗ്രതാ സമിതികൾ എല്ലാ പഞ്ചായത്തിലും വിളിച്ചു കൂട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാട്ടാനകൾ നശിപ്പിച്ച കൃഷിയിടങ്ങൾ വീണ്ടും കൃഷിയോഗ്യമാക്കുമെന്നും തകർന്ന കയ്യാലകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുമെന്നും പ്രസിഡന്റ് PMA ബഷീർ. ആദിവാസി മേഖലയിൽ മുള്ളുള്ള ഇല്ലി നട്ടുപിടിപ്പിച്ചുകൊണ്ട് ആദിവാസി മേഖലയിലെ വീടുകൾക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള നടപടികളും ബ്ലോക്ക് പഞ്ചായത്ത് അടിയന്തരമായി കൈക്കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ട്രഞ്ച് നിർമ്മാണവും ആധുനിക രീതിയിലുള്ള ഫെൻസിംഗ് സംവിധാനവും പൂർത്തിയാക്കുന്നതോടെ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വന്യജീവി ശല്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കി മുരിക്കാശ്ശേരി ടൗണിലെത്തുന്നവർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ നെട്ടോട്ടം ഓടുമ്പോഴും അധികൃതർക്ക് അനങ്ങാപ്പാറ നയം. നിലവിലെ കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ചു നീക്കി കെട്ടിടം പണിതതാണ് ദുരിതം ഇരട്ടിയാക്കിയത്. നിലവിലെ കെട്ടിടത്തിലെ ശൌചാലയം ഉപയോഗയോഗ്യമാക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. മുരിക്കാശ്ശേരി ടൗണിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പണി പൂർത്തീകരിച്ച ഷോപ്പിംഗ് കോംപ്ലക്സാണിത്. 4 കോടി രൂപ ചെലവിട്ട് 2 ഭരണസമിതിയുടെ കാലം കൊണ്ടാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇവിടെയുണ്ടായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ചു നീക്കിയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതത്. ഇതോടെ ടൗണിലെത്തുന്ന ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ മാർഗമില്ലാതായി. പ്രശ്നം നിരവധി തവണ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ല. തിരക്കിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടത്തിയപ്പോഴും കംഫർട്ട് സ്റ്റേഷൻ പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് പൊതുപ്രവർത്തകരും നാട്ടുകാരും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ കംഫർട്ട് സ്റ്റേഷൻ ഉടൻ പണിയുമെന്ന പതിവ് മറുപടിയിൽ നടപടികൾ ഒതുങ്ങി. പുതിയ ഭരണസമിതി അധികാരത്തിലേറി 7 മാസം പിന്നിട്ടിട്ടും കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗയോഗ്യമാക്കാൻ സാധിച്ചിട്ടില്ല. പ്രാഥമിക ആവശ്യത്തിന് പോകുന്നതിന് വേണ്ടി ഇവിടെ ഒരു സംവിധാനം ചെയ്യാത്തത്, കറണ്ട് കണക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും വെള്ളത്തിൻ്റെ ആവശ്യത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള ആളുകൾ, പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റോ മറ്റ് സെക്രട്ടറികളോ ഭരണസമിതി അംഗങ്ങളും ഇതിനുവേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കാതെ ഇരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇക്കാര്യത്തിൽ ആക്ഷേപം ഉന്നയിച്ച പലരും ഇത്തവണ ഭരണസമിതിയിലുണ്ട്. എന്നിട്ടും പൊതുജനങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്ന് മാത്രം. ന്യൂസ് 18 ഇടുക്കി. 7 വർഷം മുമ്പ് നിർത്തിയ പാലക്കാട് കാടാമ്പുഴ KSRTC ബസ് സർവീസ് പുനരാരംഭിച്ചു. യാത്രക്കാരില്ലാത്ത കാരണത്താലാണ് ബസ് സർവീസ് നിർത്തിയിരുന്നത്. സ്പീക്കർ MB രാജേഷിന്റെ ഇടപെടലിലൂടെയാണ് ബസ് വീണ്ടും ഓടിത്തുടങ്ങിയത്. പാലക്കാട് പട്ടാമ്പി മുതുതല 5 മൂല വഴി വളാഞ്ചേരി കാടാമ്പുഴയിലേക്കാണ് സർവീസ്. യാത്രക്കാരുടെ കുറവ് മൂലമാണ് 7 വർഷം മുമ്പ് സർവീസ് നിർത്തിയത്. നാട്ടുകാർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ബസ് സർവീസ് പുനരാരംഭിച്ചിരുന്നില്ല. ഇപ്പോൾ സ്പീക്കർ MB രാജേഷിന്റെ ഇടപെടലിലൂടെയാണ് സർവീസ് തുടങ്ങിയത്. മോശമല്ലാത്ത കളക്ഷൻ കിട്ടുന്നതായി ജീവനക്കാർ പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സർവീസാണ്, അപ്പോൾ വീണ്ടും ഇന്നലെ ഒരു സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, വന്നിടം ആളുകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. നേരത്തേലും വെച്ച് കുറേ കൂടി ആളുകളൊന്ന് കയറിയിട്ടുണ്ട്, കരക്ഷനായിട്ടുണ്ട്. രാവിലെ 6:30 പാലക്കാട് നിന്നും പുറപ്പെടുന്ന ബസ് 8:45 പട്ടാമ്പിയിലെത്തും. 9:40 കാടാമ്പുഴയിലെത്തുക. തുടർന്ന് രാത്രി തിരികെ സർവീസ് ഉണ്ടാകും. പട്ടാമ്പി മേഖലയിലുള്ളവർക്കും ബസ് സർവീസ് ഗുണകരമാകും. ന്യൂസ് 18 പട്ടാമ്പി. മുക്കത്ത് പെട്രോൾ പമ്പിൽ മോഷണം. കൊടിയത്തൂർ തോട്ടുമുക്കത്തുള്ള പെട്രോൾ പമ്പിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മൊബൈൽ ഫോണും പണവുമാണ് നഷ്ടപ്പെട്ടത്. CCTVയുടെ DVR ഉൾപ്പെടെ നശിപ്പിച്ച നിലയിലാണ്. മുക്കത്തും പരിസരങ്ങളിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മോഷണം പതിവായിരിക്കുകയാണ്. പെൻസിൽ ലെഡിൽ മാല തീർത്ത ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച യുവ ഡോക്ടർക്ക് നാടിന്റെ ആദരം. പാറശാല പരശുവയ്ക്കൽ സ്വദേശി ഡോക്ടർ മനോജിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലെത്തി ആദരിച്ചു. പെൻ
പെൻസിൽ ലെഡിൽ 212 കണ്ണികളുള്ള മാല തീർത്താണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മനോജ് ഇടം പിടിച്ചത്. ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെറ്ററിനറി ഡോക്ടറാണ് അദ്ദേഹം. നവംബർ 18 മുതൽ ഡിസംബർ 18 വരെയുള്ള പരിശ്രമമാണ് മനോജിനെ റെക്കോർഡ് പുസ്തകത്തിലെത്തിച്ചത്. രാവിലെയും വൈകിട്ടും 2 മണിക്കൂർ വീതം വിനിയോഗിച്ചാണ് മാല തീർത്തത്. 2 മില്ലിമീറ്റർ വീതിയുള്ള 2 2B പെൻസിലിന്റെ ലെഡാണ് മാല നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. 168 ചങ്ങലകളിലുള്ള മാല നിർമ്മിച്ച തായ്വാൻ സ്വദേശിയുടെ റെക്കോർഡാണ് മനോജ് തിരുത്തിയത്. ഒരു വർഷം വേണ്ടി വന്നത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ. കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു ഈ വർക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതോടൊപ്പം ഈ കഴിഞ്ഞ വർഷം നവംബർ 18 തൊട്ട് ഡിസംബർ 18 ഇടയ്ക്കുള്ള ഒരു മാസം കൊണ്ട് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കോളേജിൽ നിന്നായാലും വീട്ടിൽ നിന്നാലും നല്ല സപ്പോർട്ടായിരുന്നു തന്നിരുന്നത്. പിന്നെ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപൂർവമായ ബഹുമതി നേടിയ ഡോക്ടർ മനോജിനെ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൻഡാർവിൻ വീട്ടിലെത്തി അനുമോദിച്ചു. ഒരു പക്ഷേ മറ്റൊരു നാടിനും അഭിമാനിക്കാൻ കഴിയാത്ത വളരെ വലിയ അഭിമാനം ഈ നാടിന് സമ്മാനിച്ചതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഴിവ് ഈ നാട് ഒരു ഉത്സവമായി വീക്ഷിക്കുകയാണ്. ന്യൂസ് 18 പാറശാല. ഗൃഹാതുരത്വം ഉണർത്തുന്ന 100 കണക്കിന് ഓർമ്മചിത്രങ്ങൾ, ഇടുക്കിയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് തൂക്കുപാലം സ്വദേശിയായി ദിവാകരന്റെ ഫീൽഡ് ക്യാമറയ്ക്ക്. ഹൈറേഞ്ചിലെ ആദ്യകാല ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളാണ് സ്റ്റുഡിയോ ദിവാകരൻ. കുടിയേറ്റ കഥ പറയുന്ന ഫീൽഡ് ക്യാമറയുടെയും ഫോട്ടോഗ്രാഫറിന്റെയും വിശേഷങ്ങളിലേക്ക്. ആ ബൈക്കിൽ നിൽക്കുന്ന മൂന്നാമത് നിൽക്കുന്ന പയ്യൻ ഒരു ശക്കലം ഇപ്പുറത്തേക്ക് മാറി, ഫേസ് ഒരു ശക്കലം ഇങ്ങോട്ട് മാറി മാറ്റിക്കും. ഓക്കെ. ആ ബൈക്കിലെ 11th നിൽക്കുന്ന പയ്യൻ ഒരു ശക്കലം ഇങ്ങോട്ടും തിരിഞ്ഞ്. ഓക്കെ. ആ റെഡി റെഡി. ആ അപ്പം എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. ഫസ്റ്റ് റോയിൽ ഇരിക്കുന്ന ടീച്ചർമാരുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന ആ പയ്യന്റെ ഒരു ശക്കലം കൂടി ഇങ്ങോട്ട് നീങ്ങി. ഇത് തുറക്കുമ്പോൾ ഒരു കിളി ഇതിന്റെ അകത്ത് ചാടി വരും. 1 2 3. 1968 കട്ടപ്പന റോയൽ സ്റ്റുഡിയോയിലൂടെയാണ് ദിവാകരൻ ഫോട്ടോഗ്രാഫി രംഗത്തെത്തിയത്. തുടർന്ന് തൂക്കുപാലം കേന്ദ്രീകരിച്ച് ഇന്ദു സ്റ്റുഡിയോ ആരംഭിച്ചു. പുല്ലുമേഞ്ഞ കെട്ടിടത്തിലായിരുന്നു ആദ്യം സ്റ്റുഡിയോ പ്രവർത്തിച്ചിരുന്നത്. 124G എന്നുള്ളൊരു ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത്. അത് 12 പടവേ അതിന്റെ അകത്ത് എടുക്കാനുള്ളൂ. കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേനും 12 എന്നുള്ളത് 35 പടം എടുക്കുന്ന ഫിലിം, 100 റോളിൽ 35 പടം എടുക്കത്തക്ക വിധത്തിലുള്ള ക്യാമറ വന്നു. അന്നേരം ഞാൻ ക്യാമറ ചേഞ്ച് ചെയ്തു. 35 പടം എടുക്കുന്ന ക്യാമറ വാങ്ങിച്ച് പിന്നെ എക്സ്പോസ് ചെയ്തു. കെട്ടിടത്തിൽ വൈദ്യുതി പോലും ഉണ്ടായിരുന്നില്ല. അക്കാലഘട്ടത്തിലാണ് ഔട്ട്ഡോർ ഗ്രൂപ്പ് ഫോട്ടോകൾ എടുക്കുന്നതിനായി ഫീൽഡ് ക്യാമറ ദിവാകരൻ സ്വന്തമാക്കിയത്. ഹൈറേഞ്ചിൽ ചുരുക്കം ചില സ്റ്റുഡിയോകളിൽ മാത്രമാണ് അന്ന് ഫീൽഡ് ക്യാമറ ഉണ്ടായിരുന്നത്. 12-10 ക്യാമറയാണ്. 12-10 വെച്ചാൽ ഇതിന്റെ ഡബിൾ ഫിലിം. ഇതിന്റെ ഈ സ്ക്വയർ കാണുന്നില്ലേ, ഇതിന്റെ ബാക്കിന് അത് ഫുള്ള് കവർ ചെയ്യുന്ന ഫിലിമായി അത് യൂസ് ചെയ്തിരുന്നു. ഔട്ട്ഡോർ ഗ്രൂപ്പ് ഫോട്ടോകൾ എടുക്കുന്നതിനായി ക്യാമറയുമായി പോകുന്നത് തന്നെ ദുഷ്കരമായിരുന്നു. ഹൈറേഞ്ചിന്റെ അന്നത്തെ യാത്രാ സൗകര്യങ്ങളോട് പൊരുതിയാണ് തടിപ്പെട്ടിയിൽ സൂക്ഷിക്കുന്ന ക്യാമറയുമായി പോയിരുന്നത്. ഫോട്ടോ എടുക്കേണ്ടവരിൽ പലരും വാഹനവുമായി എത്തും. ആദ്യകാലങ്ങളിൽ മധുരയിലും പിന്നീട് തേനിയിലും എത്തിച്ചായിരുന്നു ഫിലിം ചിത്രങ്ങളാക്കിയിരുന്നത്. 40 വർഷത്തോളം തൂക്കുപാലത്ത് ഇദ്ദേഹം ഇന്ദു സ്റ്റുഡിയോ നടത്തി. ഡിജിറ്റൽ യുഗത്തിലെ നിരവധി ക്യാമറകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും തന്റെ ഫീൽഡ് ക്യാമറ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ് ദിവാകരൻ. ക്യാമറയെക്കുറിച്ച് കേട്ടറിഞ്ഞെത്തുന്നവർക്ക് പ്രവർത്തന രീതികൾ വിശദീകരിച്ചു നൽകാനും ഇദ്ദേഹം തയ്യാറാണ്. താൻ പകർത്തിയ അപൂർവ ചിത്രങ്ങൾ ശേഖരിച്ച് ക്യാമറയും ചിത്രങ്ങളും പുതുതലമുറയ്ക്കായി പ്രദർശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. ന്യൂസ് 18 ഇടുക്കി. ഒറ്റ ചിരി കൊണ്ട് സൈബർ ലോകം കീഴടക്കിയ കുഞ്ഞു ഹീറോയെ പരിചയപ്പെടാം ഇനി. തൊടുപുഴ വെങ്ങലൂർ സ്വദേശിയായ നിരഞ്ജന്റെ ചിരിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. യോദ്ധ സിനിമയിലെ ഉണ്ണിക്കുട്ടനെ അനുകരിക്കുന്നതിനിടെ ചിരി പിടിച്ചു നിർത്താൻ പാടുപെടുന്ന നിരഞ്ജനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. ചിരിക്കലടാണ്ടി മുപ്പത് സെക്കൻഡ് ചിരി കൊണ്ട് നവമാധ്യമങ്ങളിൽ താരമായിരിക്കുകയാണ് ഈ 8 വയസ്സുകാരൻ. ലക്ഷക്കണക്കിന് പേരാണ് കണ്ടതും ഷെയർ ചെയ്തതും.
ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സ്മോക്ക് ഒക്കെ കിട്ട അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വെച്ചതാണ്. അപ്പം അന്ന് ഫോട്ടോ എടുക്കൽ നടന്നില്ല. ഫോട്ടോ എടുക്കൽ നടന്നില്ല എന്ന് വെച്ചാൽ ഫോട്ടോ കണ്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്നും കൂടി എടുത്തപ്പോഴാണ് ഇതുപോലെ ഇവൻ മേളിൽ നിന്ന് എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ്, അപ്പോൾ അപ്പുറത്ത് വീട്ടിലെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവന് ഈ ചിരി വന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് വീഡിയോ ഓണാക്കി വെച്ചതാ, അങ്ങനെ കിട്ടിയതാണ് വീഡിയോ. ബന്ധുവും ഫോട്ടോഗ്രാഫറുമായ അഭിജിത് സാബ് പകർത്തിയ വീഡിയോ ആണിത്. ചിരി ചിത്രീകരിച്ച മേക്കിംഗ് വീഡിയോയും വൈറലാണ്. വെങ്ങലൂർ മുനിസിപ്പൽ യു പി സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിരഞ്ജൻ. തലമുട്ടിയടിച്ച് നിരഞ്ജനെ കണ്ടപ്പോൾ യോദ്ധ സിനിമയിലെ ഉണ്ണിക്കുട്ടനോട് സാദൃശ്യമുള്ളതിനാലാണ് ഫോട്ടോ എടുക്കാൻ തയ്യാറായത്. ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിനിടെ വീഡിയോ പകർത്തിയതും വൈറലായതും യാദൃശ്ചികം. എന്തായാലും വീഡിയോ വൈറലായതിന്റെ സന്തോഷത്തിലാണ് നിരഞ്ജനും അഭിജിത്തും. തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശികളായ രഞ്ജിത്തിന്റെയും അഞ്ജുവിന്റെയും മകനാണ് നിരഞ്ജൻ. ന്യൂസ് 18 തൊടുപുഴ. ദിവസം 50 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടിയും വഞ്ചി തുഴഞ്ഞുമെല്ലാം നഗരമാലിന്യം നീക്കാൻ കൊച്ചിയിലേക്ക് എത്തിയിരുന്ന കുമ്പളങ്ങി സ്വദേശി പിയൂസിന്റെ ദുരിതയാത്രയ്ക്ക് അവസാനമാകുന്നു. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസിയായ തണ്ടർ ഫോഴ്സ് പിയൂസിന് സ്നേഹസമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടർ നൽകി. പിയൂസ് ചേട്ടനെയും അദ്ദേഹത്തിന്റെ ദുരിതയാത്രയും പ്രേക്ഷകർ മറന്നു കാണില്ല. ഈ വാർത്ത കണ്ട് നിരവധി പേരാണ് സഹായ വാഗ്ദാനവുമായി ബന്ധപ്പെട്ടത്. രാജ്യത്തെ പ്രമുഖ സുരക്ഷാ ഏജൻസിയായ തണ്ടർ ഫോഴ്സ് വാഗ്ദാനം ചെയ്തത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. പെട്രോൾ അടിച്ച് കഷ്ടപ്പെടേണ്ട എന്ന് കരുതി തന്നെയാണ് സ്കൂട്ടർ ഇലക്ട്രിക് ആക്കിയത്. തണ്ടർ ഫോഴ്സിന്റെ കൊച്ചി ഓഫീസിലേക്ക് കാര്യങ്ങളൊന്നും പറയാതെയാണ് പിയൂസിനെ വിളിപ്പിച്ചത്. തുടർന്ന് തണ്ടർ ഫോഴ്സിന്റെ സിഇഒ കൂടിയായ സംവിധായകൻ മേജർ രവി നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. സ്വന്തമായൊരു സൈക്കിൾ മാത്രം സ്വപ്നം കണ്ടിരുന്ന പിയൂസ് സന്തോഷം കൊണ്ട് വിതുമ്പിപ്പോയി. പിയൂസിന്റെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, പിന്നെ ഒന്നുമില്ല ഇപ്പോഴേ അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു ഇലക്ട്രിക്കൽ വണ്ടി വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ. അപ്പം പിയൂസിന് ഞങ്ങളൊരു ഇലക്ട്രിക്കൽ വണ്ടി വാങ്ങിച്ചു തരുന്നുണ്ട്. ഇനി വണ്ടി ചവിട്ടുന്ന ആവശ്യമില്ല. ഓഫീസിന്റെ താഴേക്കെത്തുമ്പോൾ തണ്ടർ ഫോഴ്സിന്റെ മേധാവി അനിലിന്റെ ബന്ധുവും ടെലിവിഷൻ താരവുമായ സിദ്ധാർത്ഥ് സ്കൂട്ടറുമായി എത്തിയിരുന്നു. താക്കോലേറ്റ് വാങ്ങിയ പിയൂസിന് സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിനുമപ്പുറം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. വേറെ ഒന്നുമല്ല, ഞാൻ എനിക്ക് ഇന്നുവരെ ഒരു സഹായം ഒരു ആളൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് 47 വയസ്സായി. ഇപ്പം എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും വലിയ ആളാണ് മേജർ രവി സാറ്. ആ മേജർ രവി സാറിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് പറഞ്ഞെങ്കിലേ അത് ഏറ്റവും വലിയ അനുഗ്രഹം എനിക്കത്. ലോക്ക്ഡൌൺ സമയത്ത് സഹായമായി സുഹൃത്ത് നൽകിയ സൈക്കിൾ തിരിച്ചു നൽകിയിരുന്നു. ഇപ്പോഴുള്ള യാത്ര ലോറിയിലും ബസ്സുകളിലുമൊക്കെ മാറി മാറി കയറിയാണ്. ഇനി സ്വന്തം വണ്ടിയിൽ നഗരത്തിൽ വന്നുപോകും പിയൂസ് ചേട്ടൻ. ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. നെറ്റ്വർക്ക് 18ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനിയെ ഷോർട്ട് ലൈഫ് ഓഫ് ലൈഫ് ക്യാമ്പയിൻ നമുക്ക് ഓരോരുത്തരെയും കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ മഹാമാരി കാലത്തെ നമുക്ക് ഒന്നിച്ച് അതിജീവിക്കാം. ഈ ദൗത്യത്തിനായി തയ്യാറാക്കിയ ആമുഖ ഗാനത്തിലേക്ക്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന നെറ്റ്വർക്ക് 18ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 4 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 300 ഗ്രാമങ്ങളിലൂടെ 141,650 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്.
നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.